എല്ലാവർക്കും അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം? മീൻ മുളകിട്ടത്. അതിൽ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഒന്ന് മീൻ മുളകിട്ട വീഡിയോ ഒന്ന് കാണിക്കുവാണ്. അപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഓരോ നാട്ടിലും ഓരോ വിധത്തിലായിരിക്കും. പിന്നെ മാങ്ങ ഇട്ട് വെക്കാം, വാളംപുളി ഇട്ട് വെക്കാം, കൊടംപുളി ഇട്ട് വെക്കാം. ഞാനിവിടെ വാളംപുളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളെ കണ്ണൂരിലൊക്കെ മീൻ മൊളീഷ്യം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അയില മുളകിട്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുളി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെക്കുകയാണ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുകയാണ്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് വേണ്ടത്. ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ വേഗം ഉള്ളി വാട്ടിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്നത് വലിയ ഉള്ളിയാണ്, ചെറിയ ടൈപ്പാണ് വലിയ ഉള്ളി. അത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് വാടി വരുമ്പോൾ നമ്മൾ 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കുനുകുനുങ്ങനായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് 2 തണ്ട് കറിവേപ്പില. ഒരു ചെറിയ സൈസ് തക്കാളി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി വാട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മളത് നന്നായി വാട്ടിയതിന് ശേഷം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതാ പൊടികളെല്ലാം ചേർത്തിട്ട് വാടി വരുമ്പോൾ അമൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അയില ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ അയിലയാണ്. ചെറുതുമല്ല നല്ല വലുതുമല്ല, ഇടത്തരം സൈസിലുള്ള അയിലയാണ്. ഇനി അയില ഇട്ടതിന് ശേഷം ഈ മസാലയെല്ലാം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഉടഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കുതിരാൻ വെച്ച പുളിയില്ലേ, ആ പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലോട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ചട്ടി വെച്ചിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. ഇനി സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കറിയുടെ നല്ല തിളച്ച് മറിയുന്നുണ്ട്. ഒന്നും കൂടി നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. ഇതാ നല്ല മണമൊക്കെ വരുന്നുണ്ട്. വായിൽ നിന്നിപ്പോൾ കപ്പലൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. കറിയിൽ ഉപ്പ് ശരിയായോ എന്ന് നോക്കട്ടെ. കുറച്ച് ഒരു ഉപ്പ് കുറവുണ്ട്. ഇനി ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കിവിടെ തീ അണച്ച് വെക്കാം. അപ്പോൾ റെസിപ്പി എല്ലാവരും കണ്ടില്ലേ? ഇനി അതിൻ്റെ ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് എന്ന് കേട്ടാ. ആദ്യം ചാറെടുത്ത് ഇനി അതിലൊരു കഷ്ണം എടുക്കാൻ പോകുന്നതാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ ഏതാണെന്ന് പറയാം ഞാൻ
കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പായന്ന് വളർന്നിരുന്നുണ്ട്, പായന്ന് വളർന്നിരുന്നുണ്ട് കേട്ടോ. നല്ല കണക്കിനേരിയും പുളിയും നല്ല കണക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്റെ ക്യാമറമാന്റെ വായന്ന് വളർന്നിരുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കണേ, ഇതെന്തായാലും കിട്ടില്ലെന്നായിരിക്കും, കിട്ടില്ല.